ഈ സമസ്തര പിന്തുണ അവകാശപ്പെടുമ്പോഴും ബഹാവുദ്ദീൻ മുഹമ്മദ് നബി അടക്കമുള്ള സമസ്തര പാർട്ടികളിപ്പോൾ എൽ ഡി എഫിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. മുസ്ലിം വിദ്വേഷം അടക്കം പറയുന്ന പാർട്ടിയാണ് സി പി എം എന്നുള്ള ആറബ് രംഗത്ത്. അല്ല, അതുപോലെ പലരും അതിൽ നിന്ന് പറയുന്നുണ്ട്. ഈ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾക്കും അതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മാറ്റി നിർത്തിക്കൊണ്ട്, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും ഭീഷണികളെയും മാറ്റി നിർത്തിക്കൊണ്ട്, 50 വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരോ എന്തോ പറഞ്ഞു എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഈ പറയുന്ന ലീഗിൻ്റെ നേതാക്കന്മാരും സമസ്ത എന്ന് പറയുന്ന ലീഗ് മുൻഗണന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്ന നേതാക്കളും ഈ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ഈ നാട്ടിലെ അതിൻ്റെ പ്രവർത്തകർക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം. ഇതേ അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു ബഹുമാന്യായ എ പി അബൂബക്കർ മുസ്ലിയാരെയും ലീഗ് ചാർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാരും ജിഫ്രി മുത്തുക്കോയ തങ്ങളും സുന്നികളുടെ യോജിപ്പ് അതിലേറ്റവും ഭയപ്പെടുന്ന ആരാ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. സുന്നി സമുദായം ഒരുമിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. എ പി അബൂബക്കർ മുസ്ലിയാരും ജിഫ്രി മുത്തുക്കോയ തങ്ങളും കൂടിയിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തി. ആ ഒരു എന്താ പറയുക, യോജിപ്പിൻ്റെ ഘട്ടം മുന്നോട്ട് പോകും. അതിനെ തകർക്കണം, അത് ലീഗിൻ്റെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ എഴുത്തും വായനയും അറിയുന്ന, ചിന്താശേഷിയുള്ള ഈ പറയുന്ന മുസ്ലിം സമുദായം ഈ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയൊക്കെ നടത്തുന്ന പ്രസ്താവനകൾ അത് തിരിച്ചടിയാകും. മുമ്പ് മലപ്പുറത്ത് മാത്രമുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലൊട്ടാകെ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് ഒരു കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാത്ത ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മുഴുവൻ ആളുകളും എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ ചിത്രം നിൽക്കുകയാണ്. അപ്പം ലീഗിന് ബേജാറുണ്ടാവും, കൊടിയും ബോടിയും പോയി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ സീറ്റുകളും നഷ്ടപ്പെടുമോ എന്ന് സ്വാഭാവികമല്ലേ? അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത്. അല്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറയും എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? ഭൂരിപക്ഷം എത്രത്തോളം കുറയുമെന്ന് കൃത്യമായി ബോധ്യമുള്ളത്, ആരൊക്കെ കൈവിട്ടു പോകുമെന്ന് കൃത്യമായി കണക്കാക്കുന്ന ശേഷിയുള്ള ആളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എന്താ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വിഷയത്തിലൊന്നും പറയാത്തത്? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിനറിയാം ഈ ഒരു തീരുമാനം, പാണക്കാട് സാദിഖലി തങ്ങളെടുത്ത നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ സ്വരം ഒരിക്കലും മുസ്ലിം ലീഗിന് ചേർന്നതല്ല, പാണക്കാട് തങ്ങന്മാർക്ക് ചേർന്നതല്ല. അദ്ദേഹം എടുത്ത അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായ ധിക്കാരപരമായ തീരുമാനങ്ങളാണ് ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കേൾപ്പിച്ച എന്റെ ഫോണിലുണ്ട്, ഇപ്പൊ കേൾപ്പിച്ചുതരാം. എങ്ങനെ ഭീഷണി? നിങ്ങൾ അതായത് 50,000 മൗലവിമാരുണ്ട്, മുഴുവൻ ആളുകളെയും മദ്രസകളിൽ നിന്ന് പിരിച്ചുവിടും, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവരെ പിരിച്ചുവിടും, ഓരോ മഹല്ലുകളിലും മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ് പള്ളി കൈയാളുന്നത് എന്നത് ഒരു ഭീഷണി. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യും കാലും വീട്ടിൽ കയറി അടിച്ചൊടിക്കും എന്ന് പി എം എസ്ലാമിൻ്റെ ഗുണ്ടകൾ പറയുന്ന മെസ്സേജ് ഇതിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കൽപ്പിച്ചുതരാം. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ രീതിയിൽ ഇടതുപക്ഷത്തെ സഹായിച്ച അല്ലെങ്കിൽ സഹകരിക്കുന്ന ഒരാളുകളെ കയ്യോടെ ശാരീരികമായി നേരിടും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ വെറുതെ ഒന്നുമില്ലല്ലോ. ഇത് കേരളം വെള്ളരിക്കപ്പെട്ടണമെന്നല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഒരു വ്യക്തിയോട്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രവർത്തകനോട് ഒരു പ്രാവശ്യം ഒരു വ്യക്തി പുഞ്ചിരിച്ചാൽ അവരോട് 10 പ്രാവശ്യം തിരിച്ച് പുഞ്ചിരിക്കുന്ന പാർട്ടിയാണ് സി പി എം. അതുകൊണ്ട് സി പി എമ്മും ഈ നാടും ഈ ഇടതുപക്ഷവും ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ പറയുന്ന ജിഫ്രി തങ്ങൾ വിഭാഗം നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് കയ്യേറ്റം ചെയ്ത് കളയാം എന്ന് വിചാരിച്ചാൽ അത് ഇവിടുത്തെ ജനം അംഗീകരിക്കും എന്ന് ഈ പറയുന്ന സലാമിൻ്റെ ഗുണ്ടകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല. കേരളം വെള്ളരിക്കാപ്പെട്ടണമല്ല, അതിന് ശക്തമായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകും.